റഷ്യയുമായുള്ള പോരാട്ടത്തിനിടെ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം യുക്രൈൻ മനഃപൂർവ്വം മറച്ചുവെക്കുകയാണെന്ന ആരോപണവുമായി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യഥാർത്ഥ മരണസംഖ്യ ആളുകൾ കരുതുന്നതിലും വളരെ കൂടുതലായിരിക്കുമെന്നാണ് ട്രംപ് തുറന്നടിച്ചിരിക്കുന്നത്. ലെക്സ് ഫ്രിഡ്മാൻ പോഡ്കാസ്റ്റിലെ അഭിമുഖത്തിലാണ് ട്രംപ് ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. സൈനിക നഷ്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കുക പ്രയാസമാണ്. റഷ്യൻ ആക്രമണത്തിനിടയിൽ ഇതുവരെ 31,000 യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അവകാശപ്പെട്ടത്. എന്നാൽ ഇതിലും കൂടുതലാണെന്നാണ് റഷ്യൻ വിദേശ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് തങ്ങൾക്കുണ്ടായ സൈനിക നഷ്ടങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് യുക്രൈൻ കള്ളം പറയുകയാണെന്ന് ട്രംപ് പറയുന്നത്. എന്നാൽ യുക്രൈൻ എന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. യുദ്ധസമയങ്ങളിൽ ശത്രുക്കളുടെ നഷ്ടം അമിതമായി കാണിക്കുകയും സ്വന്തം രാജ്യത്തിന്റെ നഷ്ടത്തെ മൂടിവെക്കുകയും ചെയ്യുന്ന രീതി രാജ്യങ്ങൾക്കിടയിൽ സാധാരണമായി നടക്കുന്ന കാര്യമാണ്. 2022 ഫെബ്രുവരിയിലെ സംഘർഷത്തിന്റെ തുടക്കം മുതൽ 2024 ജൂലൈ 31 വരെ 11,520 സിവിലിയന്മാർ യുക്രൈനിൽ കൊല്ലപ്പെട്ടതായാണ് UN മനുഷ്യാവകാശങ്ങൾക്കായുള്ള ഹൈക്കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുള്ള കണക്കുകൾ പറയുന്നത്. യഥാർത്ഥ കണക്കുകൾ ഇതിലും കൂടുതലാകാമെന്നും ഏജൻസി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സംഘർഷത്തിലുടനീളം 70,000 യുക്രൈൻ സൈനികരും 120,000 റഷ്യൻ സൈനികരും ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എന്നാൽ ഈ കണക്കുകൾ അമേരിക്കയുടെ സൃഷ്ടിയാണെന്നാണ് യുദ്ധവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തെ ഒരു യുദ്ധമായി റഷ്യ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അവരുടെ സൈനികരിൽ 10% പോലും യുദ്ധമുഖത്തേക്ക് ഇറക്കിയിട്ടുമില്ല. യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെ ഇപ്പോൾ പുറത്തുവിടുന്ന കണക്കുകൾ എല്ലാം തന്നെ അമേരിക്കൻ ചേരിയുടെ താൽപര്യം പ്രകടമാക്കുന്നതാണ് എന്നാണ് വിദഗ്ധരുടെ വാദം. റഷ്യ യുക്രൈൻ ഏറ്റുമുട്ടലിൽ ലക്ഷക്കണക്കിന് യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതായും യുക്രൈൻ എന്ന രാജ്യം തന്നെ തകർന്നതായുമാണ് ഇവരുടെ വിലയിരുത്തൽ. സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുന്നത് പരമാവധി ഒഴിവാക്കാൻ റഷ്യ എടുത്ത മുൻകരുതൽ ഒരു പരിധിവരെ മരണസംഖ്യ കുറയ്ക്കാൻ കാരണമായതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നിലവിൽ വൻതോതിലുള്ള ആക്രമണമാണ് യുക്രൈൻ നഗരങ്ങളിൽ റഷ്യ നടത്തുന്നത്. ഇതോടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് യുക്രൈൻ സൈന്യവും ഉള്ളത്. റഷ്യയുമായുള്ള സംഘർഷം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നുവെന്നും അത് തടയുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം പരാജയപ്പെട്ടുവെന്നും കൂടി ട്രംപ് ആരോപിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാഹചര്യം കൈവിട്ടുപോയതായും ഈ അവസ്ഥ സമാധാന ഉടമ്പടിയെ സങ്കീർണമാക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. പ്രസിഡന്റായി താൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ സംഘർഷം അവസാനിപ്പിക്കുമെന്നും അതിനായുള്ള കരാർ കൊണ്ടുവരുമെന്നും ട്രംപ് ഇവിടെയും ആവർത്തിച്ചിട്ടുണ്ട്. റഷ്യയുടെ സൈനിക ആസൂത്രണത്തെ സഹായിക്കുമെന്നതിനാൽ കൊല്ലപ്പെട്ടവരുടെ മരണസംഖ്യയെക്കുറിച്ചുള്ള യഥാർത്ഥ കണക്കുകൾ യുക്രൈൻ പുറത്തുവിടാറില്ല. നാമമാത്രമായ കണക്കുകൾ പോലും വളരെ അപൂർവമായി മാത്രമേ പ്രസിദ്ധീകരിക്കാറുള്ളൂ. ഇതുതന്നെയാണ് ട്രംപും ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ ഈ നിലപാട് യുക്രൈൻ ഭരണകൂടത്തെയാണ് ആശങ്കയിലാഴ്ത്തുന്നത്. ട്രംപ് അഥവാ പ്രസിഡന്റായി വിജയിച്ചാൽ യുക്രൈനുള്ള സഹായം അമേരിക്ക നിർത്തുമെന്ന ഭയമാണ് യുക്രൈനുള്ളത്. വ്യക്തിപരമായും റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനുമായി വളരെ വലിയ അടുപ്പമാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിനുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.